നമസ്കാരം, വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം. വാഹനാപകടത്തിൽ പരിക്കേറ്റ മലയാളിക്ക് 11.5 കോടി രൂപ നഷ്ടപരിഹാരം വിധിച്ച് ദുബായ് കോടതി. തുണയായത് ഫ്രാൻസ് ഗൾഫ് അഡ്വക്കേറ്റ്സ് സീനിയർ കൺസൾട്ടന്റ് ഈസ അനീസ് തിരൂർക്കാടും സംഘവും നടത്തിയ നിയമ പോരാട്ടം. വാഹനാപകടത്തിൽ ഇത്രയും വലിയ തുക നഷ്ടപരിഹാരം ലഭിക്കുന്ന രണ്ടാമത്തെ കേസാണിത്. വാഹനാപകടത്തിൽ പരിക്കേറ്റ മലയാളി യുവാവിനെ 11.5 കോടി രൂപ 5 മില്യൺ ദിർഹം നഷ്ടപരിഹാരം വിധിച്ച് ദുബായ് കോടതി. വാഹനാപകടത്തിൽ ഇത്രയും വലിയ തുക നഷ്ടപരിഹാരം ലഭിക്കുന്ന UAE രണ്ടാമത്തെ കേസാണിത്. ഈ രണ്ടു റെക്കോർഡ് നേട്ടങ്ങൾ നേടിയെടുത്തതും ഷാർജ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഫ്രാൻസ് ഗൾഫ് അഡ്വക്കേറ്റ്സ്. 2022 മാർച്ച് 26 നടന്ന ഒരു അപകടമാണ് കേസിനാധാരം. 5 പേരടങ്ങുന്ന കുടുംബത്തെ പോറ്റാൻ പ്രവാസിയായ പിതാവിന് ഒരു കൈത്താങ്ങായാണ് മലപ്പുറം കൂരാട് കുമ്മാളി വീട്ടിൽ ഉമ്മർ മകൻ ഷിഫിൻ പ്രവാസ ലോകത്തേക്ക് എത്തുന്നത്. അലൈനിലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെറുപ്രായത്തിൽ തന്നെ ജോലിക്ക് കയറിയതാണ് ഷിഫിൻ. ബക്കാലയിൽ നിന്നും മോട്ടോർ സൈക്കിളിൽ സാധനങ്ങളുമായി പോയ 22-കാരനെ ഒരു സ്വദേശി ഓടിച്ച കാർ വന്ന് ഇടിക്കുകയായിരുന്നു. അപകടത്തെ തുടർന്ന് ഷിഫിന് കാര്യമായ പരിക്കേറ്റു. അപകടം നടന്നയുടനെ കാർ ഓടിച്ചിരുന്നയാൾ വാഹനം നിർത്താതെ പോവുകയായിരുന്നു. CCTV സഹായത്തോടെ പോലീസ് പ്രതിയെ പിടികൂടി. ഉടനെ തന്നെ ഷിഫിന് അലൈനിലെ ആശുപത്രിയിലെത്തിച്ച് വിദഗ്ധ ചികിത്സ നൽകിയിരുന്നെങ്കിലും തലക്ക് കാര്യമായ പരിക്കേറ്റിരുന്നു. ഏകമകന്റെ ദാരുണമായ അപകടത്തിന്റെ വിവരമറിഞ്ഞ പിതാവ് സൗദിയിലെ ജോലിയും വിട്ട് അലൈനിലെ ആശുപത്രിയിൽ വന്നെത്തി. 2 ആഴ്ചത്തെ ചികിത്സക്കു ശേഷം അലൈനിലെ സർക്കാർ ആശുപത്രിയിൽ നിന്നും അലൈനിലെ തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് ഷിഫിനെ മാറ്റിയിരുന്നു. അരുമമകന്റെ കണ്ണോ കാലോ ഒന്നിളകുന്നത് കാണാൻ പിതാവ് 1.5 വർഷത്തോളം വെന്റിലേറ്ററിന് പുറത്ത് കാവലിരുന്നു. തലച്ചോറിനേറ്റ പരിക്കുമൂലം ഈ യുവാവിന്റെ 10 അവയവങ്ങൾക്ക് പ്രവർത്തനക്ഷമത നഷ്ടപ്പെട്ടതായി വൈദ്യശാസ്ത്രം വിധിയെഴുതി. ഇതോടെ അബുദാബിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയുടെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു. പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയും UAE ചികിത്സയുടെയും ഫലമെന്നോണം ഷിഫിൻ ശിരസ് ഇളക്കാൻ തുടങ്ങി. ഇതോടെ തുടർ ചികിത്സക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിക്കുകയായിരുന്നു. ഷിഫിന്റെ ദാരുണമായ അപകടത്തിന്റെ കേസ് ഷാർജ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫ്രാൻസ് ഗൾഫ് അഡ്വക്കേറ്റ് സീനിയർ കൺസൾട്ടന്റ് അങ്ങാടിപ്പുറം തിരൂർക്കാട് സ്വദേശിയായ ഈസ അനീസ്, അഡ്വക്കേറ്റ് UC അബ്ദുള്ള, അഡ്വക്കേറ്റ് മുഹമ്മദ് ഫാസിൽ എന്നിവർ ഏറ്റെടുക്കുകയായിരുന്നു. അല്ലെങ്കിൽ വാഹനാപകടത്തിലുണ്ടായ പരിക്ക് പറ്റിയ യുവാവിന് 5 മില്യൺ ദിർഹംസ് 11.5 കോടി ഇന്ത്യൻ രൂപ കോമ്പൻസേഷൻ വാങ്ങിക്കൊടുത്തതാണ് ഞങ്ങളുടെ ഏറ്റവും പുതിയ ജഡ്ജ്മെൻറ്റ്. മുമ്പും കഴിഞ്ഞ വർഷം ഒമാൻ ബസ് ആക്സിഡൻറ്റിൻ്റെ വിക്റ്റിമായ ഹൈദരാബാദ് സ്വദേശിക്ക് ഇതുപോലെ തന്നെ 5 മില്യൺ അഥവാ 11.5 കോടി ഇന്ത്യൻ രൂപ നഷ്ടപരിഹാരം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ 2 5 മില്യൺ ദിർഹംസ് അവാർഡുകളും UAE റെക്കോർഡാണ്. ഇതിൻ്റെ അർത്ഥം UAE 5 മില്യൺ നഷ്ടപരിഹാരം അർഹത ഉള്ള 2 ആളുകൾ മാത്രമാണ് അപകടത്തിൽപ്പെട്ടത്, പരിക്ക് പറ്റിയത്, ഡിസേബിൾഡ് ആയത് എന്നല്ല. വ്യക്തമായ നിയമ നടപടികൾ, പ്രോംപ്റ്റായിട്ടുള്ള നറേഷൻ, അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഓരോ ഭാഗത്തും നമ്മളുടെ അലർട്ട് എന്നീ കാര്യങ്ങളിലൂടെ വളരെ സുതാര്യമായ നിയമ നടപടികളിലൂടെ വളരെ ക്ഷമയോടുകൂടി കഴിഞ്ഞ 2.5 വർഷത്തെ തപസ് എരിഞ്ഞ നേടിയെടുത്ത വിജയമാണിത്. UAE സമാനമായ നിരവധി കേസുകൾ സംഭവിക്കാറുണ്ട്. ഒരു വേള ഈ 2 കേസുകളിൽ പരിക്ക് പറ്റിയ ആളുകളെക്കാൾ കൂടുതൽ പരിക്ക് പറ്റുകയും ഇവരെക്കാൾ വളരെ വിഷമഘട്ടം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. തതുല്യമായ ഒരുപാട് അപകടങ്ങളും പരിക്കുകളും അതിനുശേഷം ഡിസേബിലിറ്റിയും സംഭവിച്ചിട്ടുള്ള ഒരുപാട് വ്യക്തികൾ, പ്രവാസികൾ UAE നിന്നും മടങ്ങിപ്പോയിട്ടുണ്ട്. ഒരിക്കലും ഈ 2 പേർക്ക് മാത്രം, ഞങ്ങൾ 5 മില്യൺ വാങ്ങിച്ചു കൊടുത്ത 2 ആളുകൾക്കും മാത്രം അർഹതപ്പെട്ടതല്ല ഇത്തരം നഷ്ടപരിഹാരങ്ങൾ. പക്ഷേ വളരെ വ്യക്തമായ നിയമ നടപടിയിലൂടെ അഗ്രസീവായിക്കൊണ്ട് തന്നെ അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടം വരെ നിയമ നടപടികൾ തുടർന്ന് കൊണ്ടുപോവുക എന്നതിൻ്റെ കുറവ് കൊണ്ട് മാത്രമാണ്
പലർക്കും അവരർഹിക്കുന്ന നഷ്ടപരിഹാരം കിട്ടാത്തതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും ഈ ഒരു പുതിയ അനുഭവത്തിലൂടെ പല ആളുകളും ഞങ്ങളെ അപ്രോച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ അവരുടെയെല്ലാം പ്രയാസങ്ങൾ മനസ്സിലാക്കി അവർക്ക് സംഭവിച്ചിട്ടുള്ള പരിക്കിൻ്റെ ആഘാതത്തിൻ്റെ ഡിസേബിലിറ്റി എല്ലാം പരിഗണിച്ചുകൊണ്ട് അവരർഹിക്കുന്ന നഷ്ടപരിഹാരം വാങ്ങിച്ചു കൊടുക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ്. ദുബായ് കോടതിയിൽ നടന്ന കേസിനെ തുടർന്ന് ഷിഫിന്റെ നിലവിലെ ദുരിതപൂർണമായ ജീവിതാവസ്ഥ മനസ്സിലാക്കിയ ഇൻഷുറൻസ് അതോറിറ്റി കോർട്ട് ഷിഫിന് നഷ്ടപരിഹാരമായി 2.8 മില്യൺ ദിർഹം വിധിച്ചിരുന്നു. എങ്കിലും ഷിഫിന്റെ ശാരീരിക മാനസിക അവസ്ഥ പരിഗണിച്ച് കൂടുതൽ തുക ലഭിക്കാനുള്ള കേസുമായി ഷിഫിന്റെ അഭിഭാഷകർ മുന്നോട്ടു പോകുകയായിരുന്നു. തുടർന്നുള്ള കോടതി നിയമ നടപടികളിലൂടെ നഷ്ടപരിഹാര തുക 5 മില്യൺ ദിർഹമാക്കി ഉയർത്തി എടുക്കുകയും പിന്നീട് ഈ വിധി ചോദ്യം ചെയ്ത് ഇൻഷുറൻസ് കമ്പനി അപ്പീൽ കോടതിയിലും സുപ്രീം കോടതിയിലും ഫയൽ ചെയ്ത അപ്പീലുകളിലെ വിധികളിൽ കീഴ്ക്കോടതി വിധി ശരിവെച്ച് 5 മില്യൺ ദിർഹം നഷ്ടപരിഹാരം നൽകാൻ ഇൻഷുറൻസ് കമ്പനിയോട് അന്തിമ ഉത്തരവ് ഇടുകയായിരുന്നു. ഇതിനു മുൻപ് ദുബായ് റാഷിദിയിലുണ്ടായ ഒമാൻ ബസ് അപകടത്തിൽ ഇരയായ ഇന്ത്യൻ യുവാവിനെ സുപ്രീം കോടതി 5 മില്യൺ ദിർഹം നഷ്ടപരിഹാരം വിധിച്ചിരുന്നു. ഈ കേസിലും ഫ്രാൻഗൾഫ് അഡ്വക്കേറ്റ്സ് ആണ് നിയമ സഹായം നൽകിയത്. ഫ്രാൻഗൾഫ് അഡ്വക്കേറ്റ്സ് മുഖ്യ ഉപദേഷ്ടാവ് ഷെരീഫ് അൽ വർദയുടെ മേൽനോട്ടത്തിൽ UAE അഡ്വക്കേറ്റുമാരായ ഹസൻ അഷൂർ അൽമുല്ല, അഡ്വക്കേറ്റ് ഫരീദ് അൽ ഹസൻ എന്നിവരാണ് ഇൻഷുറൻസ് അതോറിറ്റി മുതൽ സുപ്രീം കോടതി വരെയുള്ള വിവിധ കോടതികളിൽ നടന്ന കേസുകൾക്ക് ഹാജരായത്. അമീർ പി ടിയുടെ നേതൃത്വത്തിലുള്ള അലൈൻ KMCC പ്രവർത്തകരുടെ അകമഴിഞ്ഞ സേവനവും ഇതിന് ലഭിച്ചു. ന്യൂസ് ഡെസ്ക്, വള്ളുവനാട് ന്യൂസ്.